بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين، أما بعد. എപ്പോഴും പറയാറുള്ളതാണ്, മാനേജ്മെന്റ് എന്ന ഒരു തസ്തികയിലാണ് നമുക്ക് ആളുകൾ കുറവുള്ളത്. അധ്യാപകന്മാർ ധാരാളമുണ്ട്, പ്രാപ്തരും അല്ലാത്തവരും ഉണ്ടാകും. മാനേജ്മെന്റ് എന്നാൽ വളരെ കൂടുതൽ പെട്ടെന്നുള്ള ബുദ്ധി ഓടുകയും അതിന് അനുയോജ്യമായ പ്രവർത്തനം നടത്തുകയും വേണം. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണം, ഒരു ക്ലാസ് ഇത് നീ അവിടെ കൊണ്ടുപോയി വെക്കണമെന്ന് ഒരു സ്ഥലം പറഞ്ഞു കൊടുത്തു. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ മറ്റൊരു സാധനം ഉണ്ട്. എന്നാൽ പിന്നീട് ഈ ക്ലാസ് എവിടെ വെക്കണം, എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ്. അല്ലെങ്കിൽ ക്ലാസും പിടിച്ചിട്ട് ഖിയാമം വരെ ഒരുങ്ങി നിൽക്കും. ഇത് മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ്. മാനേജറായി പ്രവർത്തിക്കുന്ന സ്ഥാപനം, കമ്പനി, ഇതിലെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പല അനുഭവങ്ങളും ഉണ്ടാകും. ഈ അനുഭവങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം എന്ന് അദ്ദേഹത്തിൽ നിന്ന് പെട്ടെന്ന് ഉദിക്കണം. പരസ്യമായി പറയാൻ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നില്ല എങ്കിലും ഒരു ചെറിയ ഉദാഹരണം. മാനേജറായി ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ കയറി വന്നു. അയാളുടെ ബുക്ക് എവിടെ? റിപ്പോർട്ട് ബുക്ക് എവിടെ? ക്യാഷ് ബുക്ക്, മറ്റ് കണക്ക് ബുക്കുകൾ ഒക്കെ എവിടെ? എടുക്കുക എന്ന് പറഞ്ഞാൽ കളവ് പറയാൻ പാടില്ല, അദ്ദേഹത്തെ വഞ്ചിക്കാനും പാടില്ല. പക്ഷേ കൊടുക്കേണ്ടത് ഏതാണ്, കൊടുക്കേണ്ടാത്തത് ഏതാണെന്ന് ഈ ഇരിക്കുന്ന മാനേജർക്ക് ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. പുതിയ മാനേജറാകും. അപ്പൊ അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് ഉടനെ ഉണ്ടാവണം, സെക്രട്ടറി ഇവിടെയില്ല, അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിയിട്ട് നിങ്ങൾക്ക് നാളെ ഞാൻ അങ്ങോട്ട് എത്തിക്കാം എന്ന് പറയാനുള്ളൊരു ബുദ്ധി ഈ കസേലയിലിരിക്കുന്ന ആൾക്ക് വേണം. വന്ന് ചോദിച്ചാൽ ഉടനെ തന്നെ ഉള്ളതൊക്കെ വാരി വരിച്ച് കൊടുത്ത് അവസാനം നോക്കുമ്പോൾ കണക്കും ശരി ഉണ്ടാവില്ല, തെറ്റെല്ലാം കൂടി ആയി, ടാക്സും കെട്ടി, വളരെ വിഷമമായി പോകും. അതിന് പകരം കളവ് പറയാതെ തന്നെ
സത്യസന്ധമായി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അതിന് ചില ഹിക്മത്തുകളും മാർഗങ്ങളും ഉണ്ട്. ഇത് മറ്റൊരു ഉദാഹരണം ആണ്. അധ്യാപകർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാവാം, അധ്യാപകരും കുട്ടികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാവാം. ആ സമയത്തെല്ലാം അതിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് മാനേജർക്ക് വേണം. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു സ്ഥാപനമോ ഒരു കമ്പനിയോ നടത്തിക്കൊണ്ടുപോകുന്നുവെങ്കിൽ അതിൽ മാനേജ്മെന്റ് എന്നത് വലിയ ഒരു ഭാഗമാണ് സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് മാനേജ്മെന്റ് ശരിയാവൽ അനിവാര്യവും ആണ്. അത് ശരിയാവാത്ത കാലത്തോളം സ്ഥാപനം ശരിയാവില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിയ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഞങ്ങൾ എല്ലാം തികഞ്ഞു എന്ന് നിങ്ങൾ കരുതാൻ പാടില്ല. അനുഭവത്തിൽ നിന്ന് കുറെ പഠിക്കണം. അങ്ങനെ പഠിച്ചുകൊണ്ട് ഞാനിപ്പോ ഈ ഉദാഹരണം പറഞ്ഞപ്പോ തന്നെ നമ്മുടെ അസീസാരിക്ക് വേഗത്തിലോടി, അയാൾക്ക് മനസ്സിലായി എന്താണ് പറഞ്ഞത്. അതുപോലെ ബിസിനസ്സുകാർക്കൊക്കെ പെട്ടെന്ന് കൂടും അത് ഞാൻ പറയുന്നത് എന്താണ്. മർക്കസ് സഖാഫത്തി സംഘയിൽ വന്നിട്ട് ഇവിടുത്തെ തൊഴിലാളി എത്ര ആളുണ്ട് എന്ന് വെച്ചാല്, ഇന്നലെ നിശ്ചയിച്ച ആളെയും 10 കൊല്ലം തൊഴിലെടുത്ത ആളെയും 20 കൊല്ലം തൊഴിലെടുത്ത ആളെയും ഒരുപോലെ പറഞ്ഞു കൊടുക്കാൻ പാടുണ്ടോ? അത് ഇന്നലെ നിശ്ചയിച്ച ആളെ ഒഴിവാക്കി 20 കൊല്ലം തൊഴിലെടുത്ത ആളുടെ പേര് കൊടുത്ത് ബാക്കിയുള്ളത് എനിക്കറിയില്ല, ഞാൻ അടുത്ത് തരാമെന്ന് പറഞ്ഞാൽ ഈ മാനേജർ കളവ് പറയുന്ന ആളല്ല എന്ന് ബോധ്യപ്പെടുകയും കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. അങ്ങനെ എല്ലാ രംഗത്തും ആലോചിച്ച് വളരെ ശ്രദ്ധ ചെലുത്തി എന്റെ കയ്യിൽ അർപ്പിതമായ വസ്തുത കൃത്യമായി നടത്തണമെന്ന ചിന്ത മാനേജർക്ക് ഉണ്ടായിരിക്കണം. അതാണ് നേരത്തെ നിങ്ങളെ ഓതി കേൾപ്പിച്ച ഒരു ഹദീസിന്റെ കഷ്ണം, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങളെല്ലാവരും മാനേജ്മെന്റ് നടത്തുന്നവരാണ്, മാനേജർമാരാണ്, മാനേജ് ചെയ്യുന്നവരാണ്. നിങ്ങൾ മാനേജ് ചെയ്യുന്ന വസ്തുവിനെ സംബന്ധിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മർക്കസ് ഗാർഡൻ അൽഹംദുലില്ലാ, ഇവിടെ ഏത് മാനേജ്മെന്റ് പഠിപ്പിക്കുന്നവരെയും ഏത് വിദ്യ അഭ്യസിപ്പിക്കുന്നവരെയും മതപരമായി അവരെ ഉയർത്തുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്തിട്ടല്ലാതെ വെറും ഭൗതികമായ അറിവിലൂടെ മാത്രം ഇവിടെ പഠിപ്പിച്ച് പുറത്തേക്ക് വിടാറില്ല. ഈ മാനേജറും അധ്യാപകനും മറ്റ് ഡോക്ടറേറ്റ് എടുക്കുന്നവരും എല്ലാം അള്ളാഹുവിനെ ഭയപ്പെടുന്ന അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾ ആവണം എന്ന് എല്ലാ വിദ്യാർത്ഥികൾക്കും പഠിപ്പിച്ചുകൊണ്ട് അഖീദയും കർമ്മവും എല്ലാം അവർക്ക് ശരിക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ വക അറിവുകൾ അവർക്ക് നൽകുന്നത് എന്ന് ഞാൻ സാദർഭികമായി
കേൾവിക്കാരോട് പറയുന്നു. എല്ലാം ഇവിടെ ഭൗതികമായി മുന്നേറുകയാണ്, മതപരമായ അറിവുകളൊക്കെ എടുക്കപ്പെട്ടു പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ ആത്മീയങ്ങൾ മാത്രമാണ് ഈ ലോകത്ത് ആവശ്യമായതെല്ലാം ചെയ്യുന്നവർ. ആത്മീയങ്ങളല്ലാതെ ഇവിടെ ആരാണ് ഒരു മദ്രസയുണ്ടാക്കിയത്? ഒരു ആലിം മദ്രസ ഉണ്ടാക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ സാധാരണക്കാരായ നല്ല ആളുകൾ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യും. ഒരു ആലിം വന്ന് ഒരു ശരീഅത്ത് കോളേജ് സ്ഥാപിച്ചാൽ അതിനെ സഹായിക്കാൻ സാധാരണക്കാരായ ആളുകളുണ്ട്. അങ്ങനെ നമ്മുടെ കേരളത്തിൽ തന്നെ നിങ്ങൾ എടുത്തു നോക്ക് എത്ര കുട്ടികളാണ്. നമ്മുടെ ഈ പുനൂർ ഗാർഡൻ അടക്കം, മർക്കസ് ഗാർഡൻ അടക്കം, മർക്കസ് തക്കാഫത്തി സുന്നിയയുടെ കീഴിലുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം 25,000 ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം 25,000 അതുപോലെ ഇന്ത്യ രാജ്യത്ത് മുഴുക്കെ നാം നോക്കുമ്പോൾ മർക്കസ് നേരിട്ട് പഠിപ്പിക്കുന്ന 100,000 പരം വിദ്യാർത്ഥികൾ ഉണ്ട്. അല്ലാതെ അഫിലിയേഷൻ ആയി പഠിപ്പിക്കുന്നത് വേറെയും ഉണ്ട്. അങ്ങനെ ലക്ഷക്കണക്കായ വിദ്യാർത്ഥികളെ വാർത്തെടുക്കാൻ മർക്കസ് മുന്നോട്ട് വന്നു, ഞങ്ങൾ മുന്നോട്ട് വന്നു, ഞങ്ങളുടെ കൂടെ നല്ലവരായ സാധാരണക്കാർ സഹകരിച്ചു. അങ്ങനെ നിങ്ങൾ എടുത്തു നോക്ക്, നമ്മുടേത് മാത്രമല്ല, നമ്മുടെ മറുചേരിയിൽ നിൽക്കുന്നവരാവട്ടെ, ഏത് വിഭാഗത്തിൽപ്പെട്ടവരാവട്ടെ, ആത്മീയങ്ങൾ മുന്നോട്ട് വന്നിട്ടാണ് ഇവിടെ മത ഭൗതിക ധാർമ്മിക വിദ്യാഭ്യാസം ഉണ്ടാക്കുന്നത്. ഒരു രാഷ്ട്രീയക്കാരനും ഒരു സ്ഥാപനം ഉണ്ടാക്കിയിട്ടില്ല ഇക്കാലം വരെ. ഒരു എൽ പി മദ്രസ ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറഞ്ഞു തരുമോ നിങ്ങൾ? വലിയ കോളേജ് ഇരിക്കട്ടെ, വലിയ സ്ഥാപനം ഇരിക്കട്ടെ, ഒരു എൽ പി മദ്രസ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. അവർ വേറെ ഭൗതികമായ ലക്ഷ്യങ്ങളുമായി മുന്നേറുകയാണ്. അതേസമയം ഇവിടെ ധാർമ്മിക ബോധമുള്ള ജനങ്ങളുണ്ടാവണമെങ്കിൽ, അധാർമ്മികതയിൽ നിന്ന് ജനങ്ങളെ മാറ്റിയെടുക്കണമെങ്കിൽ മതഭൗതിക സ്ഥാപനങ്ങൾ വേണം, മതസ്ഥാപനങ്ങൾ വേണം. ആ മതത്തോടൊപ്പം ഭൗതികതയും കൂടി ഒരുമിച്ച് കൂട്ടി മനുഷ്യന്റെ ജീവിതത്തിന് അനിവാര്യമായ എല്ലാ അറിവുകളും കൊടുക്കുന്നതിന് മുൻപന്തിയിൽ നിൽക്കുന്നത് പണ്ഡിതന്മാര് മാത്രമാണ്. ആ സ്ഥാപനങ്ങളില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യം തന്നെ കുട്ടിച്ചോറായി പോകുമായിരുന്നു. അതുകൊണ്ട് എല്ലാ ആളുകളും നമ്മുടെ സ്ഥാപനത്തെ അകമഴിഞ്ഞ് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സംരംഭം പരിപൂർണമായി കബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമുർ റഹീമായ അള്ളാഹ് ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മഹാന്മാരുടെ, മഹദികളുടെ എല്ലാവരുടെയും ദർദനെ നീ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. അർഹമുർ റഹീമായ അള്ളാഹ് ഈ സ്ഥാപനത്തിൽ ഈ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഖാദിറുൽ അഹദൽ അവേലത്ത് തങ്ങളും അവിടുത്തെ ജ്യേഷ്ഠൻ തങ്ങളവറുകളും എല്ലാം ഉണ്ടാവേണ്ടതാണ്. അവരൊന്നും ഇന്ന് ഞങ്ങളെ കൂടെയില്ല. അള്ളാഹുവെ അവർക്ക് നീ ദർജനെ ഏറ്റിക്കൊടുക്കണമേ അള്ളാഹ്. അതുപോലെ മറ്റ് ഞങ്ങളുടെ ഉമ്മവാപ്പമാർ, കുടുംബങ്ങൾ, ബന്ധുക്കൾ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ മരിച്ചവർക്ക് നീ പുറത്തു കൊടുക്കണേ അള്ളാഹ്. അവരുടെ കബറിനെ നീ സ്വർഗതോപ്പാക്കണേ അള്ളാഹ്. ഞങ്ങളുടെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കി തരണേ അള്ളാഹ്.
മാരകമായ ഒരു രോഗവും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ എല്ലാ സമയത്തും നീ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് സിഹത്ത് നൽകണേ റഹ്മാനെ, ആഫിയത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളോട് സനദ് വാങ്ങി സർട്ടിഫിക്കറ്റ് വാങ്ങി പോകുന്ന കുട്ടികൾക്ക്, എല്ലാ കുട്ടികൾക്കും നല്ല ബർക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാ. മതവും ദീനും ദുനിയാവും എല്ലാം നോക്കി ജീവിക്കുവാൻ ആ കുട്ടികൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. അവരുടെ രക്ഷിതാക്കൾക്ക് അത് കണ്ട് സന്തോഷിക്കാനുള്ള അവസരം നൽകണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.